അല്പസമയത്തിനുള്ളിൽ എവിടെ എത്തും? ഒരു 10-15 മിനിറ്റ് കൊണ്ട്. അതിൻ്റെ മുമ്പായി സി എം വലിയുള്ളായുമായി വളരെക്കാലം ബന്ധപ്പെട്ടുകൊണ്ട് ജീവിച്ച ബഹുമാനപ്പെട്ട ഷാവുൽ അമീർ ഉസ്താദ് ശാന്തവരം അല്പസമയം നിങ്ങളോട് സംസാരിക്കുന്നു. അതിനുവേണ്ടി ബഹുമാനപ്പെട്ടവരെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ നബിയല്ലാഹ്. സ്വലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ ഹബീബല്ലാഹ്. ഖുദ് ബിയദി ഖല്ലതി ഹീലതി അദ്രിക്നി യാ ഹബീബല്ലാഹ്. അസ്സലാമു അലൈക യാ സയ്യിദി യാ ഖുതുബൽ ആലം റഈസ സാഹിദീന ശൈഖ് സിയം മുഹമ്മദ് അബൂബക്കർ വലിയുള്ളാഹിൽ മടവൂരി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ وعلى آله وصحبه الفائزين برضا الله. أما بعد، أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو أنهم إذ ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا مصطفانا محمد صلى الله عليه وعلى آله وصحبه وبارك وسلم: من زار قبري بعد مماتي فكأنما زارني في حياتي او كما قال قال رسول الله. واہ کیا جود و کرم ہے شہ بدھا تیرا. واہ کیا جود و کرم ہے شہ بدھا تیرا. نہیں سنتا ہی نہیں مانگنے والا تیرا. میں تو مالک ہی کہوں گا کہے مالک کے حبیب. یعنی محبوب و محب میں نہیں میرا تیرا. ഏറ്റവും സമാദരണീയരായ നാം എല്ലാവരും ഇവിടെ സമ്മേളിക്കാൻ കാരണഭൂതരായ നമുക്ക് ജീവിതകാലം അത്രയും അവിടുത്തെ ഭൗതിക ജീവിതാനന്തരവും മുർഷിദും മുറബ്ബിയുമായി നിലക്കൊള്ളുന്ന ഖുതുബുൽ ആലം റഈസു സാഹിദീന ശൈഖ് സിയം മുഹമ്മദ് അബൂബക്കർ വലിയുള്ളാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറുൽ അസീസ് മഹാനവറുകളുടെ സാന്നിധ്യത്തിൽ വെച്ച് ഈ മുക്കബ്ബിറു സൗത്തിൻ്റെ അതല്ലെങ്കിൽ മൈക്കിൻ്റെ ആംപ്ലിഫയറിൻ്റെ പ്രവർത്തന ഫലമായി ശബ്ദം ഉയർന്നു പോകുന്നതിന് ആദ്യമായി ഞാൻ ഷെയ്ഖിനെയോട് മാപ്പ് ചോദിക്കുകയാണ്. നമ്മൾ ഇവിടെ കൂടിയ മുഴുവൻ ആലിമീങ്ങളും മുത്തഅല്ലിമീങ്ങളും സഹോദര സഹോദരിമാരും
ഞാൻ നിങ്ങളെ കേൾപ്പിച്ച രണ്ട് ആയത്തുകളുടെ വെളിച്ചത്തിൽ ഷെയ്ഖുനായുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില തഫ്സീറുകൾ അല്ലെങ്കിൽ തഅ്‌വീലുകൾ, അതുമായി ബന്ധപ്പെട്ട ചില അസ്റാറുകൾ, ഹിക്മത്തുകൾ ഹ്രസ്വമായി സൂചിപ്പിച്ചുകൊണ്ട് വിടവാങ്ങും ഇൻഷാഅല്ലാ. ശാരീരികമായ വലിയ അസ്വസ്ഥത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഷെയ്ഖുനായെ കാണാൻ ചെല്ലുന്ന സമയത്ത് വളരെ ഗൗരവത്തോടുകൂടി മുഖത്തേക്കങ്ങോട്ട് വിരൽ ചൂണ്ടിയിട്ട് പറയും, നിങ്ങൾക്ക് സിഹ്റുണ്ടായിരുന്നു, ഞാൻ ബാത്തിലാക്കി. എൻ്റെ സ്വന്തം അനുഭവമാണ്. അവിടുത്തെ ആ ഒരൊറ്റ വാക്കുകൊണ്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന മാനസിക ക്ലേശങ്ങളും ശാരീരിക അസ്വസ്ഥതകളും ആ സെക്കൻഡിൽ തന്നെ സുഖമാകും. ഇപ്പോഴും വളരെയധികം വിഷമിക്കുന്ന വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ തിരുസന്നിധാനത്തിൽ ചെന്ന് യാസീനും ഫാത്തിഹവും ഒന്നും ഓതുന്ന പതിവ് അത് സിയാറത്തിനായി വരുമ്പോൾ ചെയ്യും. പക്ഷേ വിഷമങ്ങളുമായി വരുമ്പോൾ ഷെയ്ഖുനായ ഹയാത്ത് കാലത്തെന്നതുപോലെ ചെന്ന് ആ കാൽപാദത്തിൻ്റെ ഭാഗത്തിരുന്ന് എൻ്റെ കാര്യങ്ങൾ പറയും. അവിടുന്ന് അഭൗതികമായ രൂപത്തിൽ അതിനെനിക്ക് മറുപടി കിട്ടും. ഞാൻ പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എൻ്റെ കാര്യങ്ങളെല്ലാം റാഹത്തായിരിക്കും. ഷെയ്ഖുനായുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ എല്ലാ മാനസികവും ശാരീരികവുമായ വിഷമങ്ങൾ, രോഗങ്ങൾ ശിഫയാക്കി തരുമാറാവട്ടെ. ഇസ്സത്തും ഹിമ്മത്തും ആഫിയത്തും തൗഫീഖും ഹിദായത്തും ഇസ്തിഖാമത്തും നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പാരത്രിക ലോകത്ത് ഷെയ്ഖുനയോടൊപ്പം മറ്റു മഹാന്മാർ ഔലിയാക്കളോടൊപ്പം ഷെയ്ഖുനായുടെ ഉപ്പ, ഷെയ്ഖുനായുടെ ഉപ്പാപ്പ, ഷെയ്ഖുനായുടെ സഹോദരൻ, ഷെയ്ഖുനായുടെ ഉമ്മ, അവിടുത്തെ നാലുപുറവും അന്ത്യവിശ്രമം കൊള്ളുന്ന എത്രയോ സാലിഹീങ്ങൾ, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയവർ എല്ലാവരോടുമൊപ്പം മറ്റു അംബിയാ മുർസലീങ്ങൾ, ഔലിയാക്കൾ, സാലിഹീങ്ങളോടൊപ്പം അള്ളാഹു സ്വർഗീയ ലോകത്തിൽ എത്തിച്ചേർന്ന് അള്ളാഹുവിൻ്റെ ലിഖാവ് കണ്ട് ആനന്ദിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി, അർത്ഥശങ്കയ്ക്കിടയില്ലാതെ, കൂടുതൽ തഫ്സീറുകളിലേക്കൊന്നും പോകാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന, അറബി ഭാഷ അറിയുന്ന ഒരു വ്യക്തിക്ക് തന്നെ പെട്ടെന്ന് ഗ്രഹിക്കാവുന്ന രൂപത്തിൽ പറഞ്ഞു, വലൗ അന്നഹും ഇല്ലലമു അംഫുസഹും ജാഊക യാ റസൂലല്ലാ, അവിടുത്തെ ഉമ്മത്തുകളിൽ ആരെങ്കിലും എന്തെങ്കിലും അവരുടെ ശരീരത്തെ അക്രമിച്ചാൽ അഥവാ ലുൽമ് ചെയ്താൽ, ഒരു കാര്യം അതിൻ്റെ തർത്തീബ് തെറ്റിക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തിനാണോ നമ്മെ സൃഷ്ടിച്ചത് അതിന് എതിരായി പ്രവർത്തിക്കുക, കാലിൽ ധരിക്കാനുള്ള ചെരുപ്പ് തലയിൽ ധരിക്കാൻ പാടില്ല, മേത്ത് ധരിക്കാനുള്ള കുപ്പായം അത് കാലിൽ പാൻറിന് പകരം ധരിക്കാൻ പറ്റില്ല എന്നതുപോലെ, തെറ്റ് കുറ്റങ്ങൾ ചെയ്യുക എന്നത് നമ്മുടെ ജീവിതം അലങ്കോലപ്പെടുത്തുന്ന ഒരു ദുൽമാണ്, അക്രമമാണ്. അങ്ങനെ ഏതെങ്കിലും ദോഷങ്ങൾ, തിന്മകൾ മനുഷ്യസഹജമായി വന്നുപോയാൽ ജാവൂക്ക നബിയെ അവർ തങ്ങളുടെ അടുക്കൽ വരും. ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു, അള്ളാഹുവിനോടവർ തർക്കലിനെ ചോദിക്കുന്നതിനൊരു നിബന്ധന വെച്ചു, ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു, നാം നേരിട്ട് അള്ളാഹുവിനോട് അങ്ങോട്ട് ചോദിച്ചാൽ പോരാ, തീർച്ചയായും അള്ളാഹു നമ്മുടെ അടുക്കൽ തന്നെ ഉണ്ട്, നമ്മേക്കാൾ അടുത്ത് നമ്മുടെ അടുത്ത് അള്ളാഹു ഉണ്ട്. പക്ഷെ ദൂരം രണ്ടും സമമായി നമ്മൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ എടുക്കാൻ പാടില്ല. സാധുക്കളായ നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇപ്പൊ ബാഖവി ഉസ്താദിനെ അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റായ സി എം ഇബ്രാഹിം സാഹിബിനെ അല്ലെങ്കിൽ നമ്മുടെ മുഖ്യ ഉപദേഷ്ടാവും നമ്മുടെ മുർഷിദും ഇന്ന് നമുക്ക് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ലോകത്ത് തന്നെ നേതൃത്വം നൽകുന്ന മഹൽ വ്യക്തിത്വവുമായ സുൽത്താനുൽ ഉലമ, ആ
അവരുടെ അടുത്തേക്കൊക്കെ ഒന്ന് പോകണമെന്ന് കരുതിയാൽ പല കടമ്പകളും കടന്നിട്ട് വേണം അങ്ങോട്ടെത്താൻ. പല വസീലകളും നമുക്ക് അന്വേഷിക്കേണ്ടി വരും. അത് ദറജ, ഭൗതികമായ ദറജ കൂടുമ്പോൾ മന്ത്രി, മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ കൂടുതൽ കൂടുതൽ അതിന് വസീലയും അതുപോലെ തന്നെ ആവശ്യങ്ങളും വേണ്ടി വരും. എങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ നബി തങ്ങൾ മുഖേനയാണ് നമ്മൾ അല്ലാഹുവിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വലോ അന്നഹും യദ്ലമു അംഫുസഹും ജാഊക, നബിയെ അവർ തങ്ങളടുക്കൽ വരും. ആ റഹ്മത്തായ കാരുണ്യമായ കാരുണ്യത്തിൻ്റെ കടാക്ഷമായ അഷ്റഫുൽ വറ മുത്ത മുസ്തഫ റസൂലുള്ളാഹി രാജ്യത്തിന്റെ അധിപനായ മുത്തുനബിയെ അവിടുത്തെ ഔദാര്യത്തിന് ഉപമയുണ്ടോ? ഹാത്തമുത്തായി എന്ന് പറയുന്ന വ്യക്തി അന്നത്തെ കാലഘട്ടത്തിൽ, ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനായി അറിയപ്പെട്ട വ്യക്തി. അദ്ദേഹത്തിന്റെ പുരക്ക് ഏഴ് വാതിലുകൾ ഉണ്ടായിരുന്നു. ഒരു വാതിലിൽ പോയി ഒരുത്തൻ വല്ലതും യാചിച്ചാൽ, ചോദിച്ചാൽ അത് അവന് കൊടുക്കും. അടുത്ത വാതിലിലൂടെ ചെന്ന് വീണ്ടും ചോദിച്ചാൽ വീണ്ടും കൊടുക്കും. അങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്ന ഹാത്തമുത്തായിയുടെ മുമ്പിൽ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവന് ചോദ്യത്തിനനുസരിച്ചു കൊണ്ടുള്ള ഒരു മറുപടിയോ ദുആയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ കൊടുക്കും, പറഞ്ഞു കൊടുക്കും. ഇത് തുല്യമാകുമോ ചിലർ ചോദിക്കുകയുണ്ടായി. അപ്പൊ ഇത്രയും വലിയ ധർമ്മിഷ്ഠനായ ഹാത്തമുത്തായിയുടെ മുമ്പിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വട്ടം കൊടുക്കും, അദ്ദേഹം പലവട്ടം കൊടുക്കും. എന്താണ് അതിന് മറുപടി? അതിനുള്ള മറുപടി, ഈ ഹാത്തമുത്തായി ഒരു വാതിൽക്ക് കൊടുത്തപ്പോൾ അത് വാങ്ങി വീണ്ടും അടുത്ത വാതിലിലൂടെ ചെല്ലാൻ അവനെ നിർബന്ധിക്കുന്നത് ആദ്യം കൊടുത്തത് മതിയാകാനായിട്ടാണല്ലോ. എന്നാൽ നമ്മുടെ നബിയായ അഷ്റഫുൽ വറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്ന പദം ആ നബി തങ്ങളുടെ വായിൽ നിന്ന് കേൾക്കുക തന്നെയില്ല. എന്ത് ചോദിച്ചാലും അതങ്ങോട്ട് കൊടുക്കും. ഒരു വട്ടം കിട്ടിയാൽ തന്നെ അതന്നെ അവന് ഈ ലോകത്തേക്കും പരലോകത്തേക്കും അത് വളരെയധികം പൂർണ്ണമായി സമ്പൂർണമായി തീരും. പിന്നെ രണ്ടാമത് ചോദിക്കേണ്ട ആവശ്യം തന്നെ വരികയില്ല എന്ന്. ആ ഔദാര്യത്തിൻ്റെ ഉടമയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതിനിധികളാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ. അവിടെയാണ് മടവൂരിനെ കുറിച്ച്, ഖുത്ബുൽ ആലമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഷെയ്ഖുനായുടെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞാൽ ലാ എന്ന് അവിടുന്ന് പറയാറില്ല, മറിച്ച് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അന്നത്തെ ഷെയ്ഖുനയുമായി ഒട്ടിനിന്ന് പ്രവർത്തിച്ചിരുന്ന, അല്ലെങ്കിൽ എല്ലാ ആഴ്ചയും ദിക്റിനും എല്ലാ ദിവസങ്ങളിലും ഷെയ്ഖുനായെ കാണാനും ഖിദ്മത്ത് എടുക്കാനും ഒക്കെ ഭാഗ്യം ലഭിച്ചവർ അൽഹംദുലില്ലാ, ഏതാണ്ട് 13-15 വർഷക്കാലം ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ട് കഴിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അന്നും ഇന്നും എന്നും പാരത്രിക ലോകത്തുമുള്ള നേട്ടം അത് തന്നെയാണ്. ആ ഷെയ്ഖുന റളിയല്ലാഹു തആല അൻഹു തങ്ങളോട്, ഖുതുബുൽ ആലമിനോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് ലാ എന്ന് പറയുന്ന പതിവില്ല, മറിച്ച് അവിടുന്ന് പറയുന്നു ഇവിടെ വന്ന് പറയേണ്ട വിഷയങ്ങൾക്ക് ജനങ്ങൾ തിരുവനന്തപുരത്തേക്കും ഡൽഹിയിലേക്കും ഒക്കെ പോവുകയാണ്. അതെല്ലാം ഭൗതികമായ ഒരു ആസ്ഥാനങ്ങളാണ്, തലസ്ഥാനങ്ങളാണ്. അവിടെ കുറെ ഭൗതികമായ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രിയും പ്രസിഡന്റും ഉണ്ടാകും. പക്ഷേ വൽ മുദബ്ബിറാത്തി അംറാ, കാര്യങ്ങൾ നടത്തുന്ന മഹാന്മാർ അത് അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ്. അവരുടെ അടുക്കൽ പോയി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അത് എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു മറുപടി എന്ന് മാത്രമല്ല, ഒരു പരിഹാരമായിരിക്കും. അങ്ങനെയുള്ള മഹാന്മാരെ നമ്മൾ കണ്ടെത്തി അവരുമായി നമ്മൾ ബന്ധപ്പെട്ട് അവരുമായി സഹവസിച്ച് ജീവിക്കണം. പക്ഷേ ഇന്ന് നമുക്ക് ഷെയ്ഖുനാക്ക് ശേഷം അങ്ങനെ അത്രയും വലിയ ഒരു ദറജയിലെത്തിയ വ്യക്തിയെ കാണാനില്ല.
കൊടുവള്ളിയിൽ അടുത്ത് അബൂബക്കർ ഹാജിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു ദിവസം അതാ ഷെയ്ഖുന വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിൻ്റെ പിൻഭാഗത്തേക്ക് പോകുമ്പോൾ അവിടുത്തെ എന്തോ ആവശ്യത്തിന് വേണ്ടി പോയതാണെന്ന് കരുതി അബൂബക്കർ ഹാജി വെള്ളവുമായിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഷെയ്ഖുന ആകാശത്തേക്ക് ഇരുകരങ്ങളും ഉയർത്തി അള്ളാഹുവിനോട് സംസാരിക്കുകയാണ്, പടച്ച റബ്ബേ, 100 വർഷമായി ഇത്രയും വലിയ ദറജ നീ മറ്റാർക്കും കൊടുത്തിട്ടില്ലല്ലോ. അത്രയും വലിയ ഒരു ദറജ കൊണ്ട് എന്നെ നീ അനുഗ്രഹിച്ച നിനക്കാണ് സർവ സ്തുതിയും എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ദുആ ചെയ്യുകയാണ്. അദ്ദേഹം നേരിട്ട് ഹിക്കായത്ത് ചെയ്തതാണ്, റിപ്പോർട്ട് ചെയ്തതാണ്, എൻ്റെ പുസ്തകത്തിൽ നിങ്ങൾക്കത് കാണാം. അങ്ങനെയുള്ള എത്രയെത്ര സംഭവങ്ങൾ. അതുകൊണ്ട് തന്നെ ഷെയ്ഖുന റളിയല്ലാഹു അൻഹു തങ്ങളുടെ അടുക്കൽ പോയി, നമ്മൾക്കിന്നത് പറയാൻ കഴിഞ്ഞില്ല, സദസ്സിലുള്ള കുട്ടികൾ ചെറുപ്പക്കാർ ഒരു 10-25 വർഷത്തിന് ശേഷം ഈ കാലഘട്ടത്തിന് മുമ്പ് കഴിഞ്ഞ് ജനിച്ചു വന്ന ഷെയ്ഖുന വഫാത്തായതിനു ശേഷം ജനിച്ചിട്ട് ഷെയ്ഖുനായെ കാണാൻ കഴിയാത്തതിൽ വിഷമിക്കുന്ന ചിലരുണ്ട്, പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട്. ഞാൻ പറയും, നിങ്ങൾ വിഷമിക്കണ്ട, ഷെയ്ഖുന അങ്ങനെ ദുനിയാവിൽ നിന്ന് ഭൗതികമായ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു എന്നല്ലാതെ അവിടുന്ന് വഫാത്തായി പോയി ഇനി ഷെയ്ഖുനയുമായി ഒരിക്കലും നമുക്ക് ആത്മീയമായി ബന്ധപ്പെടാൻ കഴിയില്ല എന്ന് നാം ധരിക്കാൻ പാടില്ല. കാരണം അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചില്ലേ, മൻസാറ ഖബ്രി ബഅദ മമാതി, എന്റെ വഫാത്തിന് ശേഷം ആരെങ്കിലും എന്റെ ഖബർ സിയാറത്ത് ചെയ്താൽ എന്റെ ജീവിതകാലത്തിൽ എന്നെ സന്ദർശിച്ച പോലെയാണ് എന്ന് അത് നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് മുത്തു മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുഹദ്രത്തിൽ റൗള ഷരീഫിൽ ചെന്ന് സിയാറത്ത് ചെയ്യൽ മാത്രമല്ല, ആ അംബിയ മുർസലീങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനന്തരാവകാശികളാണല്ലോ സഹോദരന്മാരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനന്തരാവകാശികളായ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ, യഥാർത്ഥ ആലിമീങ്ങൾ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാഉ എന്ന് പറഞ്ഞ ആ ഉലമാഉ, അൽ ഉലമാ എന്ന് പറഞ്ഞ ഔലിയാക്കളായ പണ്ഡിതന്മാർ, അവർക്കും ഇത് ബാധകമാണ് എന്ന് പറഞ്ഞാൽ അഥവാ ഖുതുബുൽ ആലം മടവൂർ റളിയല്ലാഹു അൻഹുവിന് നിങ്ങൾക്കതാ പോയി കാണാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട. നല്ല നീയത്തോടുകൂടി, തുറന്ന ഹൃദയത്തോടുകൂടി, ആ ഹൃദയത്തിൻ്റെ കണ്ണൊന്ന് തുറന്നുകൊണ്ടത് ആ മക്കാമിൽ പോയിക്കൊണ്ട് ഷെയ്ഖുനായ ഒന്ന് അങ്ങോട്ട് സിയാറത്ത് ചെയ്ത് അവിടുത്തേക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഖത്മോ യാസീനോ ഫാത്തിഹയോ എല്ലാം ഓതി അവിടുത്തേക്ക് നിങ്ങൾ മാക്സിമം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ള ഇബാദത്തുകളും ദിക്റുകളും വർദ്ധിപ്പിച്ച് ഹദിയ ചെയ്ത് ആത്മീയമായി ഷെയ്ഖുനായുമായി ബന്ധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ലോകത്തുള്ള ദൂരം അവിടുത്തേക്ക് ഒരു തടസ്സമായി മാറുന്നില്ല, മറ്റുള്ള നിലക്കുള്ളതൊന്നും തന്നെ തടസ്സമാകുന്നില്ല. കാരണം എനിക്ക് ഇതേപോലത്തെ അനുഭവങ്ങൾ ഞാൻ സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുന്ന കാലത്തുണ്ടായിട്ടുണ്ട്. അവിടെ നിന്നും ഷെയ്ഖുനായെ വിളിച്ചിട്ട് ഷെയ്ഖുന എനിക്ക് ഇജാബത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അത് എൻ്റെ പ്രത്യേകതയല്ല, മറ്റാരുടെയും പ്രത്യേകതയല്ല, അത് ഷെയ്ഖുനായുടെ കറാമത്ത് തന്നെയാണ്. ഷെയ്ഖുനായുടെ കറാമത്തിന് യാതൊരു കുറവുമില്ല, അത് ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഷെയ്ഖുനായെക്കുറിച്ച് എഴുതിയ പുസ്തകം അൽഹംദുലില്ലാ മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. പക്ഷേ ഷെയ്ഖുനായെക്കുറിച്ച് എഴുതിയിട്ട് തീർക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? കാരണം ഓരോ ദിവസവും ഇവിടെ സിയാറത്തിന് വരുന്ന ആയിരങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഉറൂസ സന്ദർഭങ്ങളിൽ വരുന്ന 10,000 അവർക്കെല്ലാം തന്നെ ഹയാത്ത് കാലത്തെന്നതുപോലെ അവിടുത്തെ വഫാത്തിന് ശേഷവുമുള്ള അനുഭവങ്ങൾ വിശദീകരിക്കുമ്പോൾ അതിങ്ങനെ രേഖപ്പെടുത്തി പോയാൽ അതിനൊരറ്റമുണ്ടാവുകയില്ല, അത് ഖിയാമത്ത് നാളുകളെ തുറന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫൽ ആഖിറത്തു ഖൈറും വ അബ്ഖ എന്ന് പറഞ്ഞ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതനുസരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനതാ ഓരോ സമയങ്ങളിലും ദർജ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് പോലെ, അയ്മത്തുൽ അർബഅത്തിന്റെ ദർജ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് പോലെ, നിങ്ങൾ നോക്കൂ ഇന്ന് ഇവിടെ നിന്ന് എത്ര ഖുതുബികൾ എന്ന സനദും വാങ്ങിയിട്ട് നമ്മുടെ പണ്ഡിതന്മാർ പുറത്തിറങ്ങുന്നു. MBBS ഡിഗ്രി എടുത്തവരുണ്ട്, എൻജിനീയറിങ്ങിന് പാസ്സായവരുണ്ട്, അതേപോലെ തന്നെ ഇന്ത്യയുടെയും ലോകത്തെ
ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ ദീനീ ഖിദ്മത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം തന്നെയുള്ള ആത്മീയമായ പ്രചോദനം നൽകുന്നതും ഭൗതികമായിട്ടുള്ള സഹായം നൽകുന്നതും ഷെയ്ഖുനയല്ലേ? കാരണം ഇവിടെ ആരും, ബഹുമാനപ്പെട്ട എൻ്റെ സഹോദരനും എൻ്റെ സുഹൃത്തും എൻ്റെ സഹപാഠിയുമായ ബാഖിയാത്തിൽ ഒരുമിച്ച് പഠിച്ച ഇവിടുത്തെ കാര്യദർശി, ഇവിടുത്തെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ബാഖവി, അദ്ദേഹത്തിനെ കണ്ടുകൊണ്ടാണോ അതല്ല മടവൂരിൻ്റെ പേരിലാണോ നാം ഇവിടെ ഹദിയ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, എത്തിയ മക്കളായാലും പാവപ്പെട്ട കുട്ടികളായാലും പണക്കാര മക്കളായാലും ഷെയ്ഖുനെയാണ് അവരെ തീറ്റിപ്പോറ്റുന്നതെന്നിൽ സന്ദേഹമില്ല. അതുകൊണ്ട് തന്നെ ഷെയ്ഖുന എത്രയെത്ര പണ്ഡിതന്മാരെ വാർത്തെടുത്തു, എത്രയെത്ര മഹാന്മാരെ വാർത്തെടുത്തു, ഈ ദുനിയാവിലും ആഖിറത്തിലുമുള്ള വിജയത്തിന് വേണ്ടി എത്ര പേർക്ക് ഷെയ്ഖുന മാർഗദർശിയായി ഇപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതിങ്ങനെ തുടരുകയാണ്. ഇപ്പൊ ഷെയ്ഖുനായുടെ പേരിൽ ആദ്യം സി എം സെന്റർ തുടങ്ങി. ഹയാത്ത് കാലത്ത് തന്നെ ബാക്കവി പോയിട്ട് ചോദിച്ചു, ഞാൻ അവിടുത്തെ ചരിത്രം എഴുതാൻ സമ്മതം ചോദിച്ചതുപോലെ, ഹയാത്ത് കാലത്ത് ഞാൻ പോയിട്ട് ചോദിച്ചു. അന്ന് എസ് എസ് എഫിൽ ഇങ്ങനെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. വയനാട് ജില്ലാ പ്രസിഡന്റായിട്ട് സുന്നത്തും സുന്നി വോയിസും റിസാലയും മറ്റു പത്രങ്ങളും അന്നുള്ള പത്രങ്ങളിലൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ ഷെയ്ഖുനായുടെ അടുക്കൽ പോയിട്ട് ചോദിച്ചു, അവിടുത്തെ ജീവിത ചരിത്രം ഞാൻ എഴുതട്ടെ, എഴുതി വെച്ചോളൂ, ഇപ്പോൾ പ്രസിദ്ധീകരിക്കണ്ട എന്ന് പറഞ്ഞാൽ വഫാത്തിന് ശേഷം പ്രസിദ്ധീകരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഏതാണ്ട് 10-20 വർഷത്തോളം ആ പുസ്തകം തന്നെയായിരുന്നു. ഇതേ സ്റ്റേജിൽ ഒന്നാമത്തെ ആണ്ടിന് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ആലിക്കുട്ടി ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയായിരുന്നത്, എവിടെ വെച്ചിട്ടാണ് നമ്മുടെ പുസ്തകം പ്രകാശനം ചെയ്തത് എന്ന്. ഏതോ ആവട്ടെ സുഹൃത്തുക്കളെ, അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ഷെയ്ഖുനായുടെ ഹയാത്ത് കാലത്ത് തന്നെ സമ്മതം നൽകപ്പെട്ട ഒരു സ്ഥാപനമാണ് ഈ മഹത്തായ സ്ഥാപനം. എന്താ കാരണം? ഈ സ്ഥാപനത്തിൽ നിന്ന് വളരുന്ന കുട്ടികൾ അൽഹംദുലില്ലാ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ വിശ്വാസം അനുസരിച്ചുകൊണ്ട്, യഥാർത്ഥ അഖീദ അനുസരിച്ചുകൊണ്ട് ദീനുൽ ഇസ്ലാമിനെ ഈ ഭൂമിയിൽ നിലനിർത്തുന്നതിന് വേണ്ടി ലോകത്തിന്റെ പലരും പ്രവർത്തിക്കും. അതിനുവേണ്ടി അവരെ തയ്യാറാക്കണം. ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ സഹോദരി അവിടുന്ന് പോയിട്ട് ചോദിച്ചു, നമ്മുടെ ഈ സ്ഥലങ്ങളിൽ കുറച്ച് വെട്ടുകല്ലൊക്കെ നല്ല കൂടുതൽ കിട്ടാനുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വെട്ടുകല്ല് കുറച്ച് നമ്മൾ വിറ്റാൽ നമുക്കിപ്പോൾ കാശ് കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് പറഞ്ഞു, കല്ലൊന്നും ഇപ്പോൾ വിൽക്കണ്ട, അതൊക്കെ നമുക്ക് മടവൂരിൽ തന്നെ ആവശ്യമുണ്ട്. ഇന്ന് നോക്കൂ, ഇവിടെ കിട്ടാവുന്ന എല്ലാ പാറക്കല്ലുകളായാലും വെട്ടുകല്ലുകളായാലും എത്രയെത്ര ബിൽഡിങ്ങുകളാണ് ഉയർന്നു വരുന്നത്, അതെല്ലാം അവിടുന്ന് മുമ്പേ പ്രവചിച്ച പ്രവചനങ്ങൾ തന്നെയാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ ഏതാണ്ട് 1-2 വർഷം മുമ്പുണ്ടായ ഒരു അനുഭവം, ഞാൻ സിറാജിൽ ഒരു പെട്ടിക്കോളം ഇട്ടു കൊടുത്തിരുന്നു. കോൺഗ്രസ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ഒരു ബില്ല് പാസാക്കി ഓരോ സംസ്ഥാനങ്ങളും വിഭജിക്കുന്നത്. ഹയാത്തിന് ശേഷം, വഫാത്തിന് ശേഷം പുലർന്ന ഹയാത്ത് കാലത്ത് പറഞ്ഞ ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. മർക്കസിന്റെ 3-ാമത്തെ സമ്മേളനം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ബഖ്തിയാരി അസ്രത്തി എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതനുണ്ടായിരുന്നു, എൻ്റെ ആദ്യത്തെ സുന്നത്തി ജമാഅത്തിൻ്റെ ബാഖിയാത്തു സാലിഹത്തിലെ ഉസ്താദാണ്. അന്ന് ഞാൻ കുട്ടിയായിരുന്ന കാലത്ത് ബഖ്തിയാരി അസ്രത്തിൻ്റെ അടുത്ത് നിന്ന് ഓതിപ്പടിക്കൽ തുടങ്ങി. അങ്ങനെ മർക്ക സമ്മേളനം നടക്കുമ്പോൾ, അൽഹംദുലില്ലാ നമ്മളെ ഉസ്താദ്മാർ പലരും അന്ന് ബാഖിയാത്തിൽ മുത്തുവല്ലുണ്ടായിരുന്നവർ ഇവിടെയുണ്ട്. 1-ാം ക്ലാസ് മുതൽ, മീസാ മുതൽ ഞാൻ ബാഖിയാത്തു നിന്ന് ഓതാൻ തുടങ്ങിയതാണ്. അങ്ങനെ ആ ബന്ധത്തിൻ്റെ പേരിൽ മർക്കസിൻ്റെ സമ്മേളനത്തിന് ആദ്യം തുടങ്ങിയ 3-ാമത്തെ സമ്മേളനത്തിന് ഷെയ്ഖുനായ കൂട്ടി ബഖ്തിയാരി അസ്രത്തിനെ കൂട്ടി വന്നു. അദ്ദേഹം ആന്ധ്ര സ്വദേശിയാണ്. അപ്പോൾ അദ്ദേഹം വന്ന് ഷെയ്ഖുന സ്ഫുടമായ ഉറുദു ഭാഷയിൽ അദ്ദേഹവുമായിട്ട് സംസാരിച്ച്, അങ്ങനെ സ്ഥലം എവിടെയാണെന്ന് പറഞ്ഞപ്പോൾ ആന്ധ്ര സംസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഷെയ്ഖുന പറഞ്ഞു, ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്ന് പറഞ്ഞു. നമുക്ക് ആർക്കൊന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല, എത്ര വർഷം മുമ്പാണ്, ഏതാണ്ട് 30-35 വർഷങ്ങൾക്ക് മുമ്പാണ്, ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല എന്ന്. വീണ്ടും ഷെയ്ഖുനയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നല്ല അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആന്ധ്രയിലെ ചില വിഷയങ്ങൾ വന്ന് വീണ്ടും ആന്ധ്ര എന്ന പദം ഉച്ചരിച്ചോടുകൂടി ഷെയ്ഖുന പറഞ്ഞു, ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല. നിങ്ങൾ ഇന്ന് നോക്കൂ സുഹൃത്തുക്കളെ, ഉത്തരേന്ത്യ പല സംസ്ഥാനങ്ങളും വിഭജിച്ച് 2 സംസ്ഥാനങ്ങളാക്കി മാറ്റി. അതിലൊന്നാണ് ഉത്തർപ്രദേശ് വിഭജിച്ചിട്ട് ഉത്തരാഖണ്ഡുണ്ടായി.
അതേപോലെ തന്നെ ബീഹാർ വിഭജിച്ചിട്ട് ജാർഖണ്ഡ് ഉണ്ടായി, അതേപോലെ തന്നെ ഒറീസ വിഭജിച്ചിട്ട് ഉത്തരാഞ്ചൽ ഉണ്ടായി. ഇങ്ങനെ പല സംസ്ഥാനങ്ങളും ഉണ്ടായപ്പോൾ ഓരോ സംസ്ഥാനവും അതിൻ്റെ മാതൃ സംസ്ഥാനം അതേ പേരിൽ തന്നെ നിലനിൽക്കുകയാണ്. ഇവിടെ നോക്ക്, ഷെയ്ഖുനായുടെ കറാമത്തുകൾ വിശദീകരിക്കുകയാണ്. അൽഹംദുലില്ലാ, നമ്മുടെ സദസ്സിന് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാനുള്ള എസ് വൈ എസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ എത്തിയിട്ടുണ്ട്. ഇൻഷാല്ലാ അവിടുന്ന് വളരെ വിശദമായി നമ്മോട് സംസാരിക്കും. അവിടുന്ന് ഇങ്ങോട്ട് എത്തുന്നത് വരെ പറയണമെന്ന നിലക്ക് ഞാനിങ്ങനെ സ്വല്പം നീട്ടിക്കൊണ്ടു പോയതാണ്. ഇരിക്ക്, ബിസ്മില്ലാഹിർ റഹ്മാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആ സംസ്ഥാപനത്തിനും സുന്നത്തി ജമാഅത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. എല്ലാവരും ഇരിക്കും. തങ്ങളും മറ്റ് സാദാത്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന ഒരു സംഭവം ഹ്രസ്വമായി വിശദീകരിച്ച് ഞാൻ ഉപസംഹരിക്കാം. അങ്ങനെ ഓരോ സംസ്ഥാനവും വിഭജിച്ചപ്പോൾ അതിൻ്റെ അസലിയായ സംസ്ഥാനം അവിടെ നിലനിൽക്കുന്നു. എന്നാൽ കഴിഞ്ഞ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരൊറ്റ സംഭവം, ഷെയ്ഖുനായുടെ ദീർഘവീക്ഷണം അവിടുത്തെ ഹയാത്ത് കാലത്ത് മാത്രമായിരുന്നില്ല എന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണം ഇത് പറഞ്ഞു മുഴിപ്പിച്ച് ഞാൻ പിൻവാങ്ങും. ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്നോട് പറയുന്നത് ഏതാണ്ട് 35-40 വർഷങ്ങൾക്ക് മുമ്പാണ്. ബഖ്തിയാരി ഹസ്രത്ത് മർക്ക സമ്മേളനത്തിൽ വന്ന സന്ദർഭത്തിൽ 30 വർഷങ്ങൾക്ക് മുമ്പ്. അവിടുന്ന് എന്താണ് ഈ ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല എന്ന് പറയുന്നതെന്ന് നമുക്ക് തിരിയുന്നില്ല. അങ്ങനെ പല സംസ്ഥാനങ്ങളും വിഭജിച്ചപ്പോൾ അതിൻ്റെ മാതൃ സംസ്ഥാനമായ ബീഹാറായി നിലനിന്നുകൊണ്ട് തന്നെ അവിടെ ജാർഖണ്ഡ് ഉണ്ടായി. ഉത്തർപ്രദേശ് ഇന്നും ഉണ്ട്. യു പി എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലുണ്ട്, അത് വിഭജിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡ് ഉണ്ടായി. അതല്ലെങ്കിൽ ഒറീസ വിഭജിച്ചു, ആ ഒറീസയായി തന്നെ നിലനിൽക്കുന്നുണ്ട്, ഉത്തരാഞ്ചൽ ഉണ്ടായി. എന്നാൽ ആന്ധ്ര എന്ന സംസ്ഥാനം കഴിഞ്ഞ് ഗവൺമെൻറ് വിഭജിച്ചപ്പോൾ ആന്ധ്ര രണ്ട് സംസ്ഥാനങ്ങളായി മാറുമ്പോൾ ഒന്ന് സീമാന്ധ്ര എന്നൊരു സംസ്ഥാനവും ഒന്ന് തെലുങ്കാന എന്നൊരു സംസ്ഥാനവുമായി മാറുകയാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്കറിയാം, ചരിത്രം പഠിക്കുന്നവർക്ക്, ഇന്ന് ആന്ധ്ര എന്നൊരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ല. ഭക്തിരസത്തിന് നിങ്ങൾക്ക് ഓർമ്മണ്ടല്ലോ. അപ്പൊ എത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവിടുന്ന് അറിയാമായിരുന്നു. അതാണ് മഹാന്മാരുടെ ഔലിയാക്കൾ. പേരോടൊരു പ്രസംഗത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, വഹാബികളോടുള്ള സംവാദത്തിൽ, ഈ ബുദ്ധിക്ക് ദഹിക്കുന്നില്ല, ബുദ്ധിക്ക് ദഹിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല, അതിൻ്റെ പേരാണല്ലോ കറാമത്ത്. അല്ലാതെ ബുദ്ധിക്ക് ദഹിക്കുന്ന സാധാരണ നമുക്കൊക്കെ മനസ്സിലാക്കുന്ന കാര്യം നമ്മളൊക്കെ ചെയ്യുന്ന കാര്യം തന്നെ. ആ ചെയ്യാനും നമ്മുടെ പരിധിയിൽ പെടാത്തതുമായ വിഷയങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ചെയ്യുമ്പോൾ അതിൻ്റെ പേരാണ് കറാമത്ത്. അതേപോലെയല്ലേ ഈ സംഭവം? അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങൾ വിശദീകരിക്കാനുണ്ട്. പക്ഷേ നമുക്ക് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് അൽഹംദുലില്ലാ പേരോടുസ്താദിൻ്റെ പ്രസംഗം കേൾക്കാനെല്ലാം നിങ്ങളെല്ലാം ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമായതുകൊണ്ട് ഖുത്ബുൽ ആലമിൻ്റെ സാന്നിധ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിശ്വാസം നമ്മിൽ നമ്മുടെ ഹൃദയത്തിൽ ഊട്ടിയുറപ്പിക്കാൻ ഷെയ്ഖുന നമുക്ക് കാണിച്ചു തന്ന മാതൃകയിൽ ഈ ദുനിയാവിൽ ജീവിക്കാനും ഈമാനോടുമൂടി മരിക്കാനും സ്വർഗീയ ലോകത്തിൽ അവ മഹാന്മാരോടൊപ്പം ഒരുമിച്ച് കൂടാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശുക്രൻ ജസീല. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.